കാട്ടുപന്നി ശല്യം മൂലം പൊറുതിമുട്ടിയ മലയോര മേഖലയിൽ പട്ടാപ്പകൽ കാട്ടുപന്നിയുടെ വിളയാട്ടം. മുക്കം നഗരസഭയിലെ നീലേശ്വരം അങ്ങാടിയിലാണ് വെള്ളിയാഴ്ച ഉച്ചയോടെ കാട്ടുപന്നി എത്തിയത്. അങ്ങാടിയിലെ ലിയാ ടെക്സ്റ്റൈൽസിന്റെ ചില്ല് പന്നി തകർത്തു. മുക്കം നഗരസഭയിലെ നീലേശ്വരം അങ്ങാടിയിലാണ് പട്ടാപ്പകൽ കാട്ടുപന്നിയുടെ വിളയാട്ടം ഉണ്ടായത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. ലിയാ ടെക്സ്റ്റൈൽസിന്റെ ചില്ലുകൾ കാട്ടുപന്നി തകർത്തു. ബൈക്ക് യാത്രക്കാരൻ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നിന്ന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു. കെ.സി. അബൂബക്കറിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലേക്കാണ് പന്നി കയറിയത്. ടെക്സ്റ്റൈൽസിൽ നാശനഷ്ടം വരുത്തിയ ശേഷം നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിന്റെ പ്രകവശത്തേക്ക് പോവുകയായിരുന്നു. സംഭവിച്ചാൽ 12:30 കഴിഞ്ഞുണ്ടാവും. കമ്മിൽ ഇങ്ങനെ ഇതാക്കി നോക്കിയു. അന്നിപ്പോ ഒരു സൗണ്ട് കേട്ട് വന്ന് നോക്കി. അപ്പൊ ഞാൻ വിചാരിച്ചു ആക്സിഡന്റ് അങ്ങനെ ആക്കി വെച്ചിട്ട് വന്ന് നോക്കുമ്പോൾ ഒരു സാധനം ഞാൻ പിന്നെ പശുക്കുട്ടിയോ പോത്തുകുട്ടിയോ അങ്ങനെ ഇട്ടു ചോദിച്ചു. അപ്പൊ അവിടുന്ന് ഒരു കൈ വന്ന് പറഞ്ഞ് പന്നിയാണ്. ക്ലാസ് പൊട്ടി ഒച്ച കേട്ട് ഞാൻ പുറത്തേക്ക് വന്ന് നോക്കിയിരുന്നു. പന്നി സ്കൂളിലേക്ക് സ്കൂളിലെത്തണ കൊറോണ സമയത്തായ കൊണ്ട് കുട്ടികളൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് ഭാഗ്യം. മലയോര മേഖലയിൽ വ്യാപകമായ കൃഷിനാശം വരുത്തുന്നിടെയാണ് ഇപ്പോൾ ജനവാസ മേഖലയിലേക്കും അങ്ങാടികളിലേക്കും കാട്ടുപന്നികൾ എത്തുന്നത്. സംഭവത്തോടെ പ്രദേശത്തെ ജനങ്ങൾ ഏറെ ഭീതിയിലാണ് കഴിയുന്നത്. ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് ഭീഷണി ഉയർത്തുന്ന കാട്ടുപന്നി ശല്യം പരിഹരിക്കാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ മുക്കം.